സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തുവാ? രാത്രിക്ക് എന്താ മീനാക്ഷി കഴിക്കാൻ? ആതിരേ, ഇപ്പൊ കഴിച്ചാ തൊണ്ടേന്നൊന്ന് ഇറങ്ങട്ടെ. അപ്പത്തേക്ക് രാത്രി എന്താ കഴിക്കാൻ? മനുഷ്യന് നാണം കിട്ടാൻ വേണ്ടി. എന്റെ വായന കഴിഞ്ഞിട്ടുള്ള ഉറക്കമൊക്കെ മതി. എന്റെ ഉറക്കം കഴിഞ്ഞ് വായിച്ചാ മതി. IAS പഠിക്കുന്നല്ലോ. അല്ലടി, നീ ഇന്ന് ഇവിടുന്ന് കെട്ട് കെട്ടിക്കാനുള്ള വഴി പഠിക്കുക. അങ്ങനെ എപ്പോഴും നീ മാത്രം ജയിക്കൊന്നും വേണ്ട. ദേ, ഞാൻ അച്ഛനെ വിളിക്കും. ഒലത്തും അച്ഛനെ മാത്രമാക്കണ്ടേ നാട്ടുകാരെ മുഴുവൻ. ശിവാനി എന്തായി മുറി കൊണ്ടെന്ന് പൂട്ടിട്ടിരിക്കണേ? ഭ്രാന്തിയാ? ഏയ്, ഭ്രാന്തൊന്നുമല്ല. ചട്ടമ്പിമാരും പോലീസുകാരും ചില വലിയ പണക്കാരൊക്കെ വരുമ്പോ എന്നെ മുറികൊണ്ട് പൂട്ടിയിടണ്ടേ അമ്മ. അതെന്തിനാ? അല്ലെങ്കിൽ അവരെന്നെ കാണില്ലേ? കണ്ടാലെന്താ? ഞാനൊരു ചെറിയ പെണ്ണുങ്ങളൊക്കെ ടൈറ്റ് ജീൻസ് എങ്ങനെ ഇടണേ? ഞാനൊക്കെ ടൈറ്റ് ജീൻസ് ഇട്ടിട്ട് ഊരാൻ നേരത്ത് ജെട്ടി വരെ ഊരി താഴെ പോവും. കേരളത്തിൽ ഒരു സ്റ്റൈലില്ലേ, മോളു മോനു കുട്ടി അങ്ങനെയൊക്കെ വിളിക്കൂ. എനിക്ക് ഈ മാതിരി സ്റ്റൈലൊന്നും അറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഓക്കേ ഓക്കേ. ജയകൻ എവിടെ? തമ്പുരാനെ എങ്ങനെയാ പരിചയം? തമ്പുരാനോ? അയ്യോ സംഗതി, ഇവിടെ സ്ട്രോങ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യണോന്ന്. അതിനിപ്പോ എന്താണ് ഒരു വഴി? വഴിയോ? കഴിയട, ഞാൻ ഇവിടെ വെയിറ്റിംഗിലാണെന്ന് കരുതി. അമ്മ പറഞ്ഞു കേട്ടാ, ആപ്പിൾ ഇന്ന് കഴിഞ്ഞിട്ടില്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആപ്പിള് കഴിച്ചിട്ട് പറഞ്ഞു ആപ്പിളിന്റെ ഉള്ളി. അയ്യോ, ആപ്പിളിനകത്ത് എന്തോന്നറിയിരിക്കുന്നത്? ഇവിടെ അടുത്തുള്ള സർക്കാർ സ്കൂളില് ജോലി കിട്ടി. ടീച്ചറാണോ? ടീച്ചറല്ല. പ്യൂണാണോ? പ്യൂണു അല്ല. മാനേജർ? അതും അല്ല. ഷെഫ്? സ്കൂളിൽ ഷെഫ്? കഞ്ഞിവെപ്പ്? ഇനി അവളെ കണ്ടാ നീ തിരിച്ചറിയോ? അവളെ കണ്ടാ തിരിച്ചറിയില്ല, പക്ഷെ കാറ് കണ്ടാ തിരിച്ചറിയും. നമ്പർ അറിയാം. കുട്ടാ, എത്രടാ നമ്പർ? KL7 63 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
അത് ഓർക്കുമ്പോഴാ അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷയായി പുറകെ ഒന്നും വന്നതല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100-5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. നീ ഇത് ശരിക്കും ചോരോണ്ട് എഴുതിയാടാ. ശരിക്കും ചോരോണ്ട് എഴുതിയതാ, പക്ഷെ ആ സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത്ര കളർ കിട്ടിയില്ല. അപ്പൊ ഞാൻ സ്കെച്ച് പേന വെച്ചൊന്ന് മീളിക്കൂടുന്ന് വരച്ചായിരുന്നു. ഇതിലും നമുക്ക് പിരിയാം. മരണത്തിനല്ലാതെ നമ്മള് വേർപിരിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ. അതെ, അതൊക്കെ ശരിയാണ്. പക്ഷെ ആരുടെ മരണാണെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. എന്റെ കുഞ്ഞമ്മയുടെ നാത്തു മരിച്ചു, അതുകൊണ്ട് നമുക്ക് പിരിയാം. അല്ല, ഞാൻ വന്നപ്പോ നിന്ന് ആ നിപ്പും ഗമയും ഈ നിറമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലത്ത് തമ്പുരാനാണെന്ന്. നമ്മള് രണ്ടാളും ഒരു വകുപ്പാണല്ലേ. ഇപ്പൊ തന്നെ കണ്ട എനിക്കൊന്ന് പ്രേമിച്ച കൊള്ളന്നൊക്കെ തോന്നുന്നുണ്ട്. അതിന് ഇയാൾക്ക് ഐശ്വര്യ റോയി അല്ലേ വേണ്ടത്? ഹാ, അങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. സ്വപ്നം കാണുന്നതിന് നമ്മളെന്തിനെ പിശുക്ക് കാണിക്കുന്നേ? ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും ഐ ലവ് യു. കാള വാല് പോക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട എന്താണെന്ന്. സുന്ദരിയാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഫേസ്, പിന്നെ എല്ലാം കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോവാൻ? എടി, നമ്മുടെ ഈ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് എന്ന് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ടൊരു മെയിൽ അയക്കാൻ. അത് നമ്മുടെ കല്യാണ ഡേറ്റ് ആണേ. ദൈവമേ, പെട്ടു. ഇനി അത് എന്നാന്ന് ചോദിച്ചവൾ എന്നെ വെച്ചേക്കില്ല. ഇനി എന്താ ഒരു വഴി? ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. എന്തേ വിളിച്ചേ? കല്യാണത്തിന് സമ്മതമല്ലേ? അതേനെ. ഓക്കേ, ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നേ? അതെ, വൈറൽ വീഡിയോ ആക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാ. മൊബൈൽ കുത്തിക്കളിക്കാതെ പോയി പഠിക്കാൻ നോക്ക്. മൊബൈലിൽ കുത്തിക്കളിക്കല്ല, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത എല്ലാം കിട്ടുന്ന പറയുന്ന സത്യ? ആ കിട്ടും. അങ്ങനെയാണ് പണ്ട് നാടിട്ടു എന്റെ അച്ഛൻ വാസുവിനും സെർച്ച് ചെയ്യും. ഞരമ്പ് വാസു നടിച്ച പെട്ടെന്ന് കിട്ടും. പണ്ട് ഞാൻ സ്ഥിരമായ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റി പരദൂഷണം പറയുമായിരുന്നു. അപ്പോഴാണ് സഹി കിട്ടിയ എന്റെ ഭർത്താവ് എനിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചത്. ഇപ്പോഴെനിക്ക് നല്ല മാറ്റമുണ്ട്. ഒച്ച ഫോട്ടോയിൽ കിട്ടൂലേ മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ.
സ്മൈൽ ഷോ എന്നെ നോക്കൂ, ഇത് കിട്ടണം. എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. രണ്ടു ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. നല്ല പാമ്പ് കടിച്ച. നീ എന്റെ പെങ്ങളായോണ്ട് പറയുവല്ല, എല്ലാരും കല്യാണം കഴിച്ചു പോയി. നിനക്കാരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറ ഞങ്ങള് നടത്തിത്തരാ. അതിനല്ലേ അമ്മാവന്മാരൊക്കെ വന്നേക്കുന്നേ. നീ ആളെ ക്ലിയാക്കോ? ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. എന്നെ കണ്ട ഏതേലും ഒരുത്തം വന്ന് ഇഷ്ടമാന്ന് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചുമ്മാ ആളെ കളിയൊക്കെ ഇറങ്ങിക്കോ. പുതിയ ആളാ? പഴയ ആളാ. വീട് എവിടെയാ? കോവിൽ പക്കത്തിൽ അമ്പലത്തിനടുത്ത്. തമിഴനാ? ഇന്ത്യനാ? கண்டதுக்கு அப்புறம் எந்த பொண்ணை பார்த்தாலும் இவதான் நம்மளா இவதான் நம்மளான்னு யோசிச்சுக்கிட்டே இருப்பாங்க. சில பேருக்கிட்ட ஐ லவ் யூ சொல்லிருக்கேன், பல பேர் சொல்லிருக்கீங்களா? லவ் சொல்ல வெக்கப்படுறவன் வாழவே வெக்கப்படுறான்னு அர்த்தம். ഞാൻ ഇനി മിണ്ടുന്നില്ല. മിണ്ടണ്ടോ? അല്ലെങ്കിൽ നിന്നോടാരും മിണ്ടാൻ വരുന്നേ. എന്നോടാരും മിണ്ടാൻ വരണ്ട പോയെ. കോക്കോ ചമ്മന്തി ഒറ്റ ദിവസം മിണ്ടൂല. ആന വന്ന് ചവിട്ടും പെട്ടിയിലിട്ട് പൂട്ടും. അച്ഛനെ അമ്മയും കാണാൻ പറ്റൂല. അയ്യേ ഇതെന്തു. ഹാപ്പി ബർത്ത്ഡേ. അത് ഒച്ചത്ത് പറഞ്ഞല്ലെന്താ? ഇവിടെ ആരുമില്ല. ഹാപ്പി ബർത്ത്ഡേ. എന്നെ ഒന്ന് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? ഒരു കുഞ്ഞിക്കാല് കാണാതെ എങ്ങനെ കൊണ്ടുപോകും? കുടുംബത്തിൽ കൈയ്യട് കൈയ്യട്. അപ്പൊ ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാനുള്ള പരിപാടിയാണല്ലേ. ചേട്ടാ ഈ വെൽഡിങ്ങും വെഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വലിയ വ്യത്യാസം ഒന്നുമില്ലടി. വെൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം തീപ്പൊരി ഉണ്ടാവും, പിന്നെ രണ്ടും കൂടെ കൂടിച്ചേരും. വെഡിങ് എന്ന് പറയുമ്പോ ആദ്യം രണ്ടുപേരും കൂടെ കൂടിച്ചേരും, പിന്നെ ജീവിതകാലം മൊത്തം തീപ്പൊരിയായിരിക്കും. സത്യമായിട്ടുള്ള പ്രേമമാണോ അതോ ചുമ്മാ പറ്റിക്കാനാണോ? അയ്യോ സത്യമായിട്ടുള്ളതാ. പ്രേമിച്ചാ മാത്രം മതിയോ അതോ? അതുപോരാ. പിന്നെ കല്യാണവും കഴിക്കണം. എന്താ സ്നേഹമായിട്ട് പെരുമാറിയത് കൊണ്ട് നിന്നോട് എനിക്ക് പ്രേമാണെന്ന് കരുതിയോ? എന്നോട് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയില്ലേ? സുമേ ഞാൻ ജയിലിൽ പോയ സമയത്ത് നീ ചുമ്മാ സമരത്തിന് പോയല്ലേടി. ആമ്പിള്ളേര് നിന്റെ ചുണ്ടി കടിച്ചിട്ട് പോയോ? എന്റെ ചുണ്ടിനൊന്നും പറ്റിയില്ല. ഞാൻ എന്റെ വിഷമ കടിച്ചമർത്തി കരയുമായിരുന്നു. കടിച്ചമർത്തതായിരുന്നു. നിനക്ക് വേണ്ടിട്ടാ ഞാൻ മീശ വെച്ചത്, നിനക്ക് വേണ്ടിട്ടാ ഞാൻ താടി വെച്ചത്, നിനക്ക് ഇഷ്ടമുള്ളോണ്ടല്ലേ ഇത് രണ്ടും ഞാൻ വെച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തിനാ നീ തേക്കുന്നേ? ഇപ്പൊ നിനക്ക് മീശ താടി കൂട്ടി. നീ എന്തൊക്കെയാ പറയണേ? നിന്റെ വീട്ടിൽ കയറിട്ട് നിന്റെ അച്ഛന്റെ ലോക്കറിൽ നിന്ന് എന്റെ വീടിന്റെ ആധാരം ഞാൻ മോഷ്ടിക്കണമെന്നോ? യു മീൻ മോഷണം? നീ ഇതെന്തിടി നേരത്തെ പറയാതിരുന്നു. പൈസ അതിനെനിക്ക് ഹിന്ദി അറിയോ? ആരാ പറഞ്ഞു ഹിന്ദി അറിയില്ല? നന്നായി അറിയണ്ടി. ഇന്ന് ഞാനൊരു ഹിന്ദി വാക്ക് പറയട്ടെ. തുമാരാനാം ക്യാ ഹേ? കുമാരം എന്റെ കൂട്ടുകാരൻ. നീ എന്റെ പെങ്ങളായോണ്ട് പറയുവല്ല, എല്ലാരും കല്യാണം കഴിച്ചു പോയി. നിനക്കാരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കി പറ ഞങ്ങള് നടത്തിത്തരാ. അതിനല്ലേ അമ്മാവന്മാരൊക്കെ വന്നേക്കുന്നേ. നീ ആളെ ക്ലിയാക്കോ? ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. എന്നെ കണ്ട ഏതേലും ഒരുത്തം വന്ന് ഇഷ്ടമാന്ന് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചുമ്മാ ആളെ കളിയൊക്കെ ഇറങ്ങിക്കോ. അങ്ങനെയാണെങ്കി അവനിവിടെ വന്നു കഴിയുമ്പോഴേ ഞാൻ നാല് പ്രാവശ്യം നിന്നെ എടിയെന്ന് വിളിച്ചോട്ടെ. അപ്പൊ ചേർത്തിട്ട് വായിക്കാത്ത പല്ലൊന്നും വേണ്ടേ? അതെന്താ ചേട്ടൻ ഓരോ പ്രാവശ്യം എടിയെന്ന് വിളിക്കുമ്പോ ഞാൻ